ലോകരാജ്യങ്ങളിൽ ആദ്യമായി ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിലിറങ്ങിയ രാജ്യമെന്ന നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് ഇന്ത്യ. ഇതിനു മുമ്പ് അമേരിക്ക, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾ ചന്ദ്രനിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും അവയൊന്നും ദക്ഷിണ ധ്രുവത്തിലായിരുന്നില്ല. അതിനാൽ അതിസങ്കീർണമായ ഇന്ത്യയുടെ ദൗത്യം വിജയകരമായതോടെ ISRO ലോക ബഹിരാകാശ ഏജൻസികൾക്ക് മുന്നിൽ തലയുയർത്തിയാണ് നിൽക്കുന്നത്. ചന്ദ്രയാൻ 3 വിജയത്തോടെ വിശ്രമിക്കാൻ പോവുകയല്ല ISRO. ലോകത്തെ പോലും അമ്പരപ്പിക്കുന്ന ഒരുപിടി ദൗത്യങ്ങളാണ് ഇനിയും ISROയ്ക്ക് മുന്നിലുള്ളത്. അതിൽ ഏറ്റവും ശ്രമകരവും സങ്കീർണവും സൂര്യനെക്കുറിച്ച് പഠിക്കാനും കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം വിക്ഷേപിക്കാനുമുള്ള ഒരു ദൗത്യമാണ്. ഇതുകൂടാതെ മനുഷ്യ ബഹിരാകാശ യാത്രാ പദ്ധതിയായ ഗഗൻയാനും വൈകാതെ ഉണ്ടാകും. ഇന്തോ US സിന്തറ്റിക് അപ്രേച്ചർ റഡാർ, എക്സ്റേ സ്രോതസ്സുകളുടെ വിവിധ ചലനാത്മക പഠിക്കുന്നതിനുള്ള രാജ്യത്തെ ആദ്യത്തെ പോളാരിമെട്രി ദൗത്യമായ എക്സ്പോസാറ്റ് എന്നിവയും വിക്ഷേപണത്തിൻ്റെ അവസാനഘട്ടത്തിലാണ്. സൂര്യനെക്കുറിച്ച് പഠിക്കുന്ന ആദ്യത്തെ ബഹിരാകാശാധിഷ്ഠിത ഇന്ത്യൻ ദൗത്യത്തിന് ആദിത്യ L1 എന്നാണ് പേരിട്ടിരിക്കുന്നത്. മിക്കവാറും സെപ്റ്റംബറിൽ ആദ്യവാരം ഇതിൻ്റെ വിക്ഷേപണം നടന്നേക്കും. 1500 kg ഭാരമുള്ള പേടകമായിരിക്കും ആദിത്യ L1. വിസിബിൾ എമിഷൻ ലൈൻ കൊറോണഗ്രാഫ് ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളുമായി പുറപ്പെടുന്ന പേടകം ഭൂമിക്കും സൂര്യനുമിടയിലെ ടാഗ് റേഞ്ചർ പോയിന്റ് 1 ഹലോ ഓർബിറ്ററാണ് വിക്ഷേപിക്കുക എന്നാണ് ISRO അറിയിച്ചിരിക്കുന്നത്. നേരത്തെ ഇത് ഭൂമിയിൽ നിന്നും 800 km ദൂരത്ത് വിക്ഷേപിക്കാനായിരുന്നു ആലോചന. എന്നാൽ സൂര്യനെ നിരന്തരം കാണാൻ അവിടെ നിന്നും സാധിക്കില്ല എന്നതിനാൽ L1 മാറ്റുകയായിരുന്നു. മറ്റ് ഗ്രഹങ്ങളെപ്പോലെ സൂര്യൻ ശാന്തനല്ല. നിരന്തരമായ സൗരപ്രവർത്തനങ്ങൾ, കൊറോണൽ മാസ് എജൻഷനുകൾ, സൗരജാലകൾ തുറസായ സ്ഥലത്തേക്ക് പൊട്ടിത്തെറിക്കുക, വികീർണം എന്നിവ സൂര്യനിൽ നടക്കുന്നു. അതിനാൽ തന്നെ ഇന്ത്യ അതിൻ്റെ രഹസ്യങ്ങൾ അനാവരണം ചെയ്യാനുള്ള ശ്രമത്തിലാണ്. 109 ഭൗമദിനങ്ങൾ എടുത്താണ് ആദിത്യ സൂര്യൻ്റെ ഉപരിതലത്തിൽ എത്തുക. കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹമായ NSAT-3DS വിക്ഷേപണത്തിനും ISRO തയ്യാറായിട്ടുണ്ട്. രാജ്യത്തിൻ്റെ ആദ്യ മനുഷ്യ ബഹിരാകാശ യാത്രാ ദൗത്യമായ ഗഗൻയാനായിരിക്കും ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മറ്റൊരു ദൗത്യം.